ഐ എസ് എൽ 10-ാം സീസണിൽ മിന്നും ഫോമിൽ കളിച്ച് മുന്നേറുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനേറ്റ കനത്ത ആഘാതമായിരുന്നു ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയ്ക്കേറ്റ പരിക്ക്. കഴിഞ്ഞ മാസം പഞ്ചാബ് എഫ്സിക്കെതിരായ മത്സരത്തിന് മുൻപ് പരിശീലനത്തിനിടെ പരിക്കേറ്റ ലൂണയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ വിശ്രമത്തിലുള്ള ലൂണയ്ക്ക് ഈ സീസണിൽ ഇനി ബൂട്ട് കെട്ടാനാവില്ല. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലൂണയ്ക്ക് പകരക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന് പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ചും കഴിഞ്ഞ ആഴ്ച സൂചന നൽകി. ഇതിനിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരവും സ്പാനിഷ് സ്ട്രൈക്കറുമായ അൽവാരോ വാസ്കസിൻ്റെ പേര് ചർച്ചകളിൽ നിറഞ്ഞത്. വാസ്കസ് ഐ എസ് എൽ ക്ലബ്ബുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നുമുള്ള തരത്തിലാണ് വാർത്തകൾ വന്നത്. ഇപ്പോൾ ഇതാ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്നുറപ്പായിരിക്കുന്നു. പ്രശസ്ത ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മൃഗനാവയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന വാർത്തകൾ വ്യാജമാണെന്നും പരിക്കേറ്റ ലൂണയ്ക്ക് പകരക്കാരനെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ലെന്നും സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച മാർക്കസ് ട്രാൻസ്ഫർ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി. ലൂണയ്ക്ക് പകരക്കാരനായി ഏത് പൊസിഷനിൽ കളിക്കുന്ന താരത്തെയാകും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക എന്ന ആകാംക്ഷയും നിലവിൽ ആരാധകർക്കുണ്ട്. എന്നാൽ അതൊരു സ്ട്രൈക്കറാകില്ലെന്നും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. മാർക്കസ് മൃഗലാവ തന്നെയാണ് സ്ട്രൈക്കറേയാവില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക എന്ന് വെളിപ്പെടുത്തിയത്. ഈ മാസം സൂപ്പർ കപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മത്സരങ്ങൾ. ഈ ടൂർണമെന്റിന് മുൻപ് ലൂണയ്ക്ക് പകരക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.